നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. തിരൂരങ്ങാടി സംയുക്ത സമര സമിതി PWD ഓഫീസിലേക്ക് വായമൂടിക്കെട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് നിറമരുത് ഡിവിഷനിൽ ആദ്യവർഷത്തിൽ 5 കോടിയുടെ പദ്ധതികൾ നടപ്പിലാക്കുന്നു. കേരള ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ തിരൂർ ബ്ലോക്ക് സമ്മേളനം നടന്നു. നിറമരുതിൽ ഗ്രാമപഞ്ചായത്തിൽ സമഗ്ര പച്ചക്കറി വികസന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നു. വിശദമായ വാർത്തകൾ നോക്കാം. തിരൂരങ്ങാടി സംയുക്ത സമരസമിതി PWD ഓഫീസിലേക്ക് വായമൂടിക്കെട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചു. നാടുകാണി പരപ്പനങ്ങാടി പദവർക്കിലെ അഴിമതിക്കും അവഗണനയ്ക്കുമെതിരെയാണ് സമരം സംഘടിപ്പിച്ചത്. സംയുക്ത സമരസമിതി ചെയർമാൻ MP സ്വാലിഹ് തങ്ങൾ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നാടുകാണി പരപ്പനങ്ങാടി പാതവർക്കിലെ അഴിമതിക്കും അവഗണനയ്ക്കുമെതിരെയാണ് തിരൂരങ്ങാടി സംയുക്ത സമരസമിതി പരപ്പനങ്ങാടി പൊതുമരാമത്ത് നിരത്തി വിഭാഗം ഓഫീസിലേക്ക് വായമൂടിക്കെട്ടി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ജനാധിപത്യ പ്രതിഷേധങ്ങളെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തൽ രീതി അവസാനിപ്പിക്കുക, വികസനമുരടിപ്പിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥ ജനപ്രതിനിധികളുടെ ഇരട്ടത്താപ്പ് നയം അവസാനിപ്പിക്കുക, പാതിവഴിയിൽ ഉപേക്ഷിച്ച സർവേ നടപടികൾ ഉടൻ ആരംഭിക്കുക, കക്കാട് അമ്പലപ്പടി വരെയുള്ള ഭാഗങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണതോതിൽ നടപ്പാക്കുക, അഴിമതിക്കാരായ PWD ഉദ്യോഗസ്ഥരെ ഉടൻ പിരിച്ചുവിടുക, കയ്യേറ്റങ്ങൾ ഉടൻ ഒഴിപ്പിക്കുക, 10,000-ത്തിലധികം വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന കക്കാട് മുതൽ തിരൂരങ്ങാടി വരെ 12 മീറ്ററിലധികം സ്ഥലം ലഭ്യമായിരിക്കെ ഡ്രൈനേജും ഫുട്പാത്തും നിർമ്മിക്കാത്ത നടപടി ഗൌരവപൂർവ്വം പരിശോധിക്കുക, ഭൂമി ഏറ്റെടുക്കൽ നടപടി വേഗത്തിലാക്കുക എന്നീ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. പുത്തിരിക്കലിൽ നിന്നും ആരംഭിച്ച മാർച്ച് PWD ഓഫീസിന് മുന്നിൽ പരപ്പനങ്ങാടി CI ഹണി കെ ദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിഷേധ മാർച്ച് തടഞ്ഞു. സംയുക്ത സമരസമിതി ചെയർമാൻ MP സ്വാലിഹ് തങ്ങൾ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. റോഡ് വർക്കിൽ വർഷങ്ങളായി തുടരുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നും വകുപ്പ് മന്ത്രി തിരൂരങ്ങാടി MLA എന്നിവരുടെ ഇക്കാര്യത്തിലുള്ള നീട്ടമൗനം ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും MP സ്വാലിഹ് തങ്ങൾ പറഞ്ഞു. സംയുക്ത സമരസമിതി ഉന്നയിക്കുന്ന കാര്യങ്ങൾ അടിയന്തരമായി പരിശോധനാ വിധേയമാക്കണമെന്നും ആവശ്യപ്പെട്ടു. ടെക്നിക്കൽ വിഭാഗം ഉദ്യോഗസ്ഥർ PWD ഉദ്യോഗസ്ഥരുടെ എടുകാര്യസ്ഥത മൂലമാണ് ഈ വർക്ക് ഇത്രയും നീണ്ടുപോകാനും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയാതിരുന്നതും ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വരെ അനന്തമായി നീണ്ടുപോയതും. ഇപ്പോൾ അവസാന ഘട്ടത്തിൽ ഇവർ പറയുകയാണ് ഫണ്ട് വെട്ടിച്ചുരുക്കിയത് കൊണ്ടാണ് ഇത് പിന്നെ ഈ വർക്ക് ചെയ്യാൻ കഴിയാതെ പോയത് എന്നാണ് പറയുന്നത്. CTE വെട്ടിക്കുറച്ച വർക്കുകൾ തിരൂരങ്ങാടിയിൽ ഒരു സ്ഥലത്തു പോലും CTE ഒരു സ്ഥലത്തും വർക്ക് വെട്ടിച്ചുരുക്കി പിന്നെ കുറച്ചിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട് തിരൂരങ്ങാടി മാത്രം ചെമ്മാടും തിരൂരങ്ങാടിയും ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രദേശമായിട്ട് പോലും ഇവിടുത്തെ ജനപ്രതിനിധികളോ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയോ ഇതിന് മുൻകൈയെടുക്കുന്നില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. 2016 ആരംഭിച്ച റോഡ് വർക്ക് എഗ്രിമെന്റ് ഷെഡ്യൂൾ പ്രകാരം പൂർത്തിയാക്കിയില്ലെന്നും റോഡിൽ അപകടകരമാം വിധം നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകളും ട്രാൻസ്ഫോമറുകളും മാറ്റിസ്ഥാപിക്കാതെ ടാറിംഗ് പ്രവൃത്തി മാത്രം ചെയ്ത് വർക്ക് അവസാനിപ്പിക്കാനുള്ള നീക്കം ചോദ്യം ചെയ്ത സംയുക്ത സമരസമിതി പ്രവർത്തകരെ കഴിഞ്ഞ ദിവസം പോലീസ് ബലമായി പിടിച്ചുകൊണ്ടുപോയി കേസ് രജിസ്റ്റർ ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചുമായിരുന്നു സമരം സംഘടിപ്പിച്ചത്. അൻവറുദ്ദീൻ P അധ്യക്ഷം വഹിച്ചു. തിരൂരങ്ങാടി നഗരസഭാ കൌൺസിലർ ആബിദ റബീഅത്ത്, PM ഹക്ക്, CH ഫസ്ലു തുടങ്ങിയവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. സലാം മനരിക്കൽ, ഷൌക്കത്ത് കൂളത്ത്, റഹീം പൂക്കത്ത്, അലി മനോല, റസാഖ് കൂളത്ത്, സിദ്ദീഖ് CK നഗർ, NM അലി തുടങ്ങിയവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി. NK മൊയ്തീൻ സ്വാഗതവും യാസീൻ തിരൂരങ്ങാടി നന്ദിയും പറഞ്ഞു. വെട്ടം ന്യൂസ്, തിരൂരങ്ങാടി. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നിറമരുത് ഡിവിഷനിൽ ആദ്യത്തെ ഒരു വർഷം പിന്നിടുമ്പോൾ 5 കോടി 11 ലക്ഷം രൂപയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കുകയാണെന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ VKM ഷാഫി അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പറായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് ഒരു വർഷം പൂർത്തിയായ ദിവസം താനൂർ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബ്ബിൽ നടത്തിയ പത്രസമ്മേളനത്തിലാണ് നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചത്. വിവിധ റോഡുകളുടെ നവീകരണത്തിന് 1,20,00,000 വിദ്യാഭ്യാസ മേഖലയിൽ 81.40 ലക്ഷവും തീരദേശ മേഖലയിൽ ഫിഷറീസ് വിഭാഗത്തിന് 75 ലക്ഷവും പട്ടികജാതി വിഭാഗത്തിന് 75 ലക്ഷവും വിവിധ കുടിവെള്ള പദ്ധതികൾക്കായി 65 ലക്ഷവും സ്ത്രീകൾ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ എന്നിവർക്കായി 36.05 ലക്ഷവും കാർഷിക മേഖലയ്ക്ക് 25 ലക്ഷവും ഭവന നിർമ്മാണ ലൈഫിന് ജില്ലാവിഹിതമായി 24 ലക്ഷവും ടൂറിസം പരിസ്ഥിതി മേഖലയ്ക്ക് 40 ലക്ഷവുമാണ് വിവിധ പദ്ധതികളിലായി നടപ്പിലാക്കുന്നത്. വികസന പദ്ധതികൾ കൂടാതെ വിവിധ ക്ഷേമ സേവന പ്രവർത്തനങ്ങളും കഴിഞ്ഞ വർഷം നടപ്പിലാക്കിയിട്ടുണ്ട്. ഡിവിഷനിൽ COVID-19 ഹെൽപ്പ് ഡെസ്ക് വഴി ഡോക്ടർമാരുടെയും വളണ്ടിയർമാരുടെയും സേവനം 55 വാർഡുകളിലേക്കും മെഡിക്കൽ കിറ്റുകൾ, BREATHEASY ചലഞ്ച് വഴി പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾക്കും ആശാ വളണ്ടിയർ
ടീച്ചർമാർക്കും ഡിവിഷനിലെ എല്ലാ ഹൈസ്കൂളുകളിലേക്കും മെഡിക്കൽ സുരക്ഷാ കിറ്റുകൾ, ബാല്യം പദ്ധതി വഴി കുട്ടികൾക്ക് ആയുർവേദ പ്രതിരോധ മരുന്ന് കിറ്റുകൾ, സ്മാർട്ട് ഫോൺ ചലഞ്ച് വഴി ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് പ്രയാസമുള്ള 60 വിദ്യാർത്ഥികൾക്ക് ഡിവൈസുകൾ എന്നിവ നൽകി. ജില്ലാ പഞ്ചായത്തിന്റെ പുതിയ ഭരണസമിതിയുടെ 1 വാർഷികത്തോടനുബന്ധിച്ച് നിറമരുതൂർ ഡിവിഷനിൽ വിവിധ ഘട്ടങ്ങളിലായി നിർമ്മാണം പൂർത്തിയാക്കിയ നിറമരുതൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം, ചെറിയമുട്ടം പഞ്ചായത്തിലെ നരിയറക്കുന്ന് സ്റ്റേഡിയം നവീകരണം, മൊയ്തീൻ ബസാർ അംഗനവാടി കെട്ടിടം, താനാളൂർ പഞ്ചായത്തിലെ പൂത്തുകുളങ്ങര അംഗനവാടി വനിതാ ശാക്തീകരണ കേന്ദ്രം, മീനടത്തൂർ ഹൈസ്കൂൾ ചുറ്റുമതിലും കവാടവും എന്നിവ ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കും. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടന കർമ്മം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ് നിർവഹിക്കും. വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സെറീന ഹസീബ്, ആലിപ്പറ്റ ജമീല, നസീബ അസീസ്, മയ്യേരി എൻ എ കരീം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സൽമത്ത്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷംസിയ സുബേർ, മല്ലിക ടീച്ചർ, ഇസ്മായിൽ പുതുശ്ശേരി, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി നാലകത്ത് അബ്ദുൾ റഷീദ് തുടങ്ങിയവർ സംബന്ധിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി പറഞ്ഞു. ഒരു വർഷത്തിനകം നിറമരുതൂർ ഡിവിഷൻ ഉൾക്കൊള്ളുന്ന താനാളൂർ പഞ്ചായത്ത്, ചെറിയമുണ്ടം പഞ്ചായത്ത്, നിറമരുതൂർ പഞ്ചായത്ത്, ഈ 3 പഞ്ചായത്തുകളിലായി 5,11,00,000 രൂപയുടെ പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ കഴിഞ്ഞ വിവരം കൂടി നിങ്ങളെല്ലാവരെയും ഈ സമയത്ത് അറിയിക്കുകയാണ്. പ്രധാനമായും നമ്മുടെ ഗ്രാമീണ റോഡുകൾ, ആ റോഡുകളിൽ 6 മീറ്റർ വീതിയുള്ള റോഡുകളാണ് ജില്ലാ പഞ്ചായത്തിന് ഏറ്റെടുക്കാൻ വേണ്ടി കഴിയുക. 1,20,00,000 രൂപയുടെ റോഡ് പ്രവൃത്തികൾ ആദ്യ വർഷത്തിൽ നമുക്ക് എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഈ ഭരണസമിതിയുടെ 1 വാർഷികത്തോടനുബന്ധിച്ച് ഒട്ടേറെ നൂതനമായ പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ജില്ലയിൽ ആകമാനം 100 കോടിയുടെ പദ്ധതികൾ ഈ 100 ദിവസം കൊണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുക, നാടിന് സമർപ്പിക്കുക എന്നാണ് ജില്ലാ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ ഡിവിഷനിൽ, ജില്ലാ പഞ്ചായത്ത് നിറമരുതൂർ ഡിവിഷനിൽ 1 വാർഷികത്തോടനുബന്ധിച്ച് വിവിധ ഘട്ടങ്ങളിലായി നിർമ്മാണം പൂർത്തിയാക്കിയ 66,00,000 രൂപ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് മാത്രം പൂർത്തീകരിച്ച നിറമരുതൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിടം നാടിന് സമർപ്പിക്കും. വേട്ടം ന്യൂസ്, നിറമരുതൂർ. കേരള ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ തിരൂർ ബ്ലോക്ക് സമ്മേളനം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യുസൈനുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും പ്രയാസമനുഭവിക്കുന്ന, ആരും പുറത്തിറങ്ങാൻ പറ്റാത്ത കാലത്ത് വരുമാനം ഉണ്ടാക്കാൻ കഴിയുമായിരുന്ന ഒരു ഫീൽഡാണ് നിങ്ങളുടെ ഫീൽഡ്. വേണമെന്ന് കരുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സമയത്ത് കൂടുതൽ വരുമാനം ഉണ്ടാക്കാം. കാരണം എന്താ പറയുക, മുടിവെട്ടലൊക്കെ എല്ലാവരുടെയും ആവശ്യമാണ്. സൗന്ദര്യവൽക്കരണം മാത്രമേ വീട്ടിലകത്തിരിക്കുമ്പോൾ വേണ്ടാത്തതുള്ളൂ. പക്ഷെ ഞാൻ കണ്ട ആ സമയത്ത് നിങ്ങൾ കണ്ട ഏറ്റവും വലിയ നന്മ, കോവിഡ് കാലത്ത് ആരും പുറത്തിറങ്ങാൻ കഴിയാത്ത സമയത്ത് നല്ല ആരോഗ്യവാന്മാരായ ആളുകളുടെ മുടിയൊന്നും വെട്ടങ്ങൾ തയ്യാറാവാത്ത സമയത്തും രോഗികളും വൃദ്ധന്മാരുമായിട്ടുള്ള ആളുകളുടെ മുടി വെട്ടാനൊക്കെ വളരെ റിസ്ക് എടുത്ത് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ പോകുന്നത് തീർച്ചയായും നിങ്ങളെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. 400 അംഗങ്ങളുള്ള കേരള ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷന്റെ തിരൂർ ബ്ലോക്കിന്റെ 53rd വാർഷിക സമ്മേളനത്തിൽ പി കെ മധു താനൂർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. തിരൂർ ചേംബർ കോൺഫറൻസ് ഹാളിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. പ്രസിഡന്റ് അബ്ദുള്ള കുട്ടി അധ്യക്ഷത വഹിച്ചു. അംഗങ്ങളുടെ മക്കളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവർക്കുള്ള ഉപഹാര സമർപ്പണം സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി ഭാവ നിർവഹിച്ചു. ഒ മുഹമ്മദ് ഷാഫി പ്രവർത്തന റിപ്പോർട്ടും ഇ വി സലീം അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ബ്ലോക്ക് സെക്രട്ടറി എം കെ അബ്ദുസമദ്, സൈദലവി, എം അക്ബർ, ടി റസാഖ്, സലീം, നജ്മുദ്ദീൻ, ടി അജിത്, കെ പി എ മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. നിറമരുതൂർ ഗ്രാമപഞ്ചായത്തിൽ സമഗ്ര പച്ചക്കറി വികസന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായി തൽപരരായ കർഷകരുടെ യോഗം പഞ്ചായത്ത് ഹാളിൽ ചേർന്നു. യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു. വാർഷിക പദ്ധതിയുടെ ഭാഗമായി വാണിജ്യാടിസ്ഥാനത്തിൽ വേനൽക്കാല പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിറമരുതൂർ ഗ്രാമപഞ്ചായത്തിൽ സമഗ്ര പച്ചക്കറി വികസന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നു. 15 ഏക്കറോളം ഭൂമിയിൽ കൃഷി ചെയ്യാവുന്ന വിധത്തിലാണ് പദ്ധതി. വിഷു, റംസാൻ എന്നിവ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷിയിലേക്ക് യുവാക്കളുടെ കൂട്ടായ്മ ഒരുങ്ങുന്നത്. സ്ത്രീകൾക്ക് പാട്ടത്തിനായും സ്വയം ഭൂമിയിലും കൃഷി ചെയ്യാവുന്നതാണ്. തരിശുഭൂമികൾ കൃഷിയോഗ്യമാക്കാൻ എന്ന ലക്ഷ്യത്തോടെ
ശ്രമത്തോടെയാണ് ഈ പദ്ധതിക്ക് ആരംഭം കുറിക്കുന്നത്. പച്ചക്കറി വികസന പദ്ധതിക്ക് ജനുവരിയിൽ തുടക്കം കുറിക്കും. വിത്ത് നടൽ പരിപാടി ഫെബ്രുവരിയോടുകൂടി ആരംഭിക്കും. പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായി കർഷകരുടെ യോഗം പഞ്ചായത്ത് ഹാളിൽ വെച്ച് ചേർന്നു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എം ഇക്ബാലിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു. സമഗ്ര പച്ചക്കറി വികസനം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ 25 സെന്റിൽ കൂടുതൽ ഭൂമി ഉള്ള ആളുകളെ വിളിച്ചു വരുത്തി 15 ഏക്കർ സ്ഥലത്ത് പഞ്ചായത്തിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംരംഭമാണ് പഞ്ചായത്ത് 2021-22 പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ആശ്രയിക്കുന്നത് വിഷമയമുള്ള പച്ചക്കറികളാണ്. വാസ്തവത്തിൽ എല്ലാവരും ഉപയോഗിച്ച് വരുന്ന ഒരു പരിധിവരെ അതിൽ നിന്ന് വിമുക്തമായി അതിൽ നിന്നും നമ്മുടെ സ്വന്തം നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറിയിലൂടെ സ്വയം പര്യാപ്തമായി നിറമരുതൂരിനെ പച്ചക്കറി ഗ്രാമമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് വാസ്തവത്തിൽ പഞ്ചായത്ത് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ കർഷകരും സർവാത്മന സഹകരിക്കുന്ന സമീപനമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൃഷി ഓഫീസറുടെ വളരെ സമർത്ഥമായിട്ടുള്ള ഇടപെടലും കൂടി ഇതിനകത്തുണ്ട്. കൃഷി ഓഫീസർ സെമീർ മുഹമ്മദ് പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് ജനപ്രതിനിധികൾ, കാർഷിക വികസന സമിതി അംഗങ്ങൾ, വിവിധ കാർഷിക കർമ്മസേന അംഗങ്ങൾ, എല്ലാ വാർഡിനെയും പ്രതിനിധീകരിച്ചുള്ള കർഷകർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. പരിപാടിക്ക് കൃഷി അസിസ്റ്റന്റ് ഓഫീസർ സുനിൽ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് ഓഫീസർ ആബിദ് നന്ദിയും പറഞ്ഞു. വെട്ടം ന്യൂസ്, നിറമരുതൂർ. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നമസ്കാരം.